എല്ലാവർക്കും ന്യൂസ് ഫസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അന്വേഷണത്തിൻ്റെ മൂന്നാം ഘട്ടം എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നത് വെറും പ്രഹസനം മാത്രമാണെന്ന് പ്രമുഖ സംവിധായകൻ അഭിപ്രായപ്പെടുന്നു. ഹാക്കർ സൈശങ്കർ റിട്രീവ് ചെയ്തെടുത്ത വിവരങ്ങളിൽ കാവ്യയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ടം എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ദിലീപും കൂട്ടരും വിജയിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് കേസിൽ ബാലചന്ദ്രകുമാർ വരുന്നത്. അവിടെയാണ് കേസിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. ഈ ഘട്ടത്തിലാണ് നിർണായകമായ പല കാര്യങ്ങളും നടക്കുന്നത്. ഹാക്കർ സായ്ശങ്കർ നിരവധി കാര്യങ്ങൾ റിട്രൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. റിട്രൈവ് ചെയ്ത വിവരങ്ങളിൽ ഏകദേശം 200 മണിക്കൂറോളമുള്ള ഓഡിയോ പോലീസിന്റെ കയ്യിലുണ്ട്. ഓഡിയോയിൽ പലതും കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും വിരൽ ചൂണ്ടുന്ന തെളിവുകളുണ്ട്. കേസ് അന്വേഷണം തീരാൻ 43 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ADGP ശ്രീജിത്തിനെ മാറ്റിയത്. അതിനുശേഷം കേസ് മരവിച്ച അവസ്ഥയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകൾ മുതൽ മനസ്സ് വരെ മരവിച്ച അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിചാരണ കോടതിയിൽ നിന്നല്ലേ ദിലീപിന്റെ ഫോണിലേക്ക് രേഖകൾ പോയത്? എന്നിട്ട് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാതിരുന്നത്? ദൃശ്യങ്ങൾ ചോർന്നത് പോലീസ് അന്വേഷിക്കേണ്ട, കോടതി രേഖകൾ പോയത് അന്വേഷിക്കേണ്ട എന്ന് കോടതി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ കോടതി അന്വേഷിക്കട്ടെ. ഇതിനു പുറമെ ജഡ്ജി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങൾ ചോർന്നത് എന്തിനാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാണ്. ഇത്രയും ആരോപണ വിധേയമായ ഒരു ജഡ്ജിരിക്കുമ്പോൾ കേസിൽ എങ്ങനെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയെന്ന് അറിയില്ല. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.